തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ലോഡ്ജിലായിരുന്നു അത് താമസിച്ച ഒരു വീടെടുത്ത് താമസിച്ചു വീട്ടിലായിരുന്നു വീടെടുത്ത് വീട്ടിലായിരുന്നു ആ വീട് എടുത്ത് താമസിച്ചപ്പോൾ ആ വീട്ടിൽ കൂടെ താമസിക്കാൻ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സി എൻ ശ്രീവത്സൻ പിന്നെ മുകുന്ദൻ ഓക്കെ ശ്രീവത്സൻ ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ മുകുന്ദൻ ഇവിടെ എത്തിയിട്ടുണ്ട് മുകുന്ദനെ പ്രേക്ഷകർക്കൊക്കെ അറിയാം അടുത്തായി വേദിയിലെത്തുന്നു പ്രമുഖ നടൻ ശ്രീ മുകുന്ദൻ വളരെ സന്തോഷം നിങ്ങൾ മൂന്നുപേരായിരുന്നില്ലേ ശ്രീവത്സനും ഉണ്ടായിരുന്നു വന്നിട്ടില്ല ഞങ്ങൾ മൂന്നുപേരെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കലാകാരന്മാരെ ബാച്ചിലർ ലൈഫ് എന്ന് പറയുന്നൊരു ഭയങ്കര രസകരമായ കാര്യമാണ് അതും വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകൾ അപ്പം ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ ഭയങ്കര രസമായിരുന്നു എപ്പോഴും എലികളുണ്ട് മുകളിൽ തട്ടുമ്പുറത്ത് നല്ല ബഹളമാണ് പക്ഷേ ഒരിക്കലും ഇദ്ദേഹം ഉള്ള സമയങ്ങളിൽ എലികൾ ബഹളം വയ്ക്കില്ല കാരണം രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഈ സിത്താറിൻ്റെ മുകളിലുള്ള പണികളാണ് അപ്പോൾ രസകരമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ രാഗങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് വായിക്കുന്നത് അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് അത് മനസ്സിലാവുന്നില്ല പക്ഷേ അങ്ങനെ മിക്സിങ് ചെയ്ത് വായിച്ച ശേഷം ഒരു ദിവസം ചില സമയത്ത് വൈകിട്ട് പറയും നമുക്ക് പാചകത്തിൽ നിന്നൊരു പുതിയ പരീക്ഷണം നടത്തണം പാചകത്തിൽ നമുക്കൊരു മിക്സിങ് നടത്തണം ഒരിക്കലും ഒരിക്കലും ഇന്ന് വരെ ആരും കഴിച്ചിട്ടില്ലാത്ത പാചകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് രാഗങ്ങൾ മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പാചക അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ചമ്മന്തിപ്പൊടിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് പക്ഷേ അത് ആ ഗുൽമാന്തരി എന്നൊരു പേര് വിട്ടു അപ്പം തന്നെ പേരിടും സംഗീതവും ഭക്ഷണ ഭാഗത്തിലും നമ്മൾ വളരെയേറെ ബന്ധമുണ്ട് പലതും എൻ്റെ വൈഫിനെ പഠിപ്പിച്ചിട്ടുള്ള ഞാനാണ് പക്ഷേ ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന സംഭവം വേറെ അതൊരു വേറെ കാര്യം എനിക്കിപ്പോഴും ഞാൻ എത്രയോ മ്യൂസിക്കിൻ ലോകം സഞ്ചരിച്ചെങ്കിൽ പോലും അദ്ദേഹം പാടിയ ആദ്യം ഒരു ഞങ്ങളുടെ ശ്രീവത്സൻ്റെ കല്യാണത്തിന് ആണ് ഞാൻ ആദ്യം പാട്ട് കേൾക്കുന്നത് ഈ മൺചിരാതിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് ഇന്നും എനിക്ക് ആ പാട്ടിന്നും ഞാൻ മറന്നിട്ടില്ല അത് അന്ന് അവിടെ രമേശ് പാടി ഏത് ആ കല്യാണത്തിൻ്റെ റിസപ്ഷന് അത് വേറെ ഒരാളുടെ ശബ്ദത്തിൽ കേട്ടാലും എനിക്ക് തൃപ്തി വരൂല കാരണം അത്രയും മനോഹരമായിട്ട് അത് എൻ്റെ ഒരു ഒരു രണ്ട് വരിയെങ്കിലും മൂടാൻ പറ്റുമെങ്കിൽ അതൊരു ഭയങ്കര കാരണം ഒരു നൊസ്റ്റാൾജി മൺചിരാതിൽ പൂത്തു നിൽപ്പു ഓർമ്മകൾ പൊൻ നാളമായി കളിവീട് കെട്ടിയും കണ്ണാരം പൊത്തിയും കാലം മനസ്സിൽ തീർത്ത കൗമാര സ്വപ്നം അത് നല്ലൊരു നല്ലൊരു പാട്ടായിരുന്നു അത് ആകുള്ളൊരു പ്രശ്നം മാത്രമല്ല ഈ എലികളാണ് ഏറ്റവും കൂടുതൽ ശപിച്ചിട്ടുണ്ടാവുക കാരണം രാത്രി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ അയൽക്കാരൊക്കെ ഒരുപാട് സഹിച്ചു കാണുമല്ലോ രമേശ് സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത വീട്ടുകാർ ഒക്കെ ഒരുപാട് സഹിച്ചു കാണും അയൽക്കാർ നല്ല നല്ല ഹൃദയമുള്ളവരാണെങ്കിൽ അങ്ങനെ എന്തായാലും ഒരുപാട് കാലം സഹിച്ച ഒരു അയൽക്കാരൻ നമുക്ക് ഇവിടെ അതിഥിയായിട്ട് വരുന്നുണ്ട് തൊട്ട എതിർവശത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ഇപ്പൊ വളരെ പ്രശസ്തനായ നടനും എന്താ പറയാ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ ഇപ്പോൾ നിങ്ങളുടെ അയൽവാസിയായ ഒരു കലാകാരൻ ഇവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി നമുക്ക് ഇവിടെ ക്ഷണിക്കാം സാധകം ചെയ്യുമ്പോ അയൽക്കാരനെ എങ്ങനെ സഹിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ നേരെ എതിർവശത്തായിരുന്നു നേരെ എതിർവശത്തായിരുന്നു ഇവര് താമസം അവിടെ താമസത്തിന് വന്നപ്പോഴേ ഞാൻ നേരത്തെ അവിടെ താമസിക്കുന്ന ആളാണ് അപ്പൊ ഈ ആ വീടിന്റെ ഉടമസ്ഥൻ ഇവര് താമസിക്കാൻ വന്ന വീടിന്റെ ഉടമസ്ഥൻ എന്നെ അറിയാവുന്ന ആളാണ് അപ്പം പുള്ളി എന്നോട് ചോദിച്ചു ഇങ്ങനെ രണ്ട് മൂന്ന് കക്ഷികൾ വന്നിട്ടുണ്ട് വീട് വാടകയ്ക്കൊക്കെ ചോദിച്ച് കൊടുക്കാവോ കാരണം ഞാനും കലയുമായിട്ട് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് എന്നോട് ചോദിച്ചാളെന്ന് വിചാരിച്ചതാണ് അപ്പം ഞാൻ ചോദിച്ചു ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു സാധാരണ എല്ലാവരും വീട് പുതിയ വീട്ടിലേക്ക് താമസിച്ച് വരുമ്പോഴേ വലിയ ഭാണ്ഡം കെട്ടുകളും ലോറിയും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് പക്ഷേ ഇദ്ദേഹം ഇവർ വരുന്നവർ വലിയ അങ്ങനെയുള്ള യാതൊരു അനുസാരികളും ഇല്ലായിരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇവരുടെ ഹൃദയത്തിൽ സംഗീതത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അഭിനയത്തിൻ്റെ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു ഏതായാലും അതൊരു വല്ലാത്തൊരു സൗഹൃദത്തിൻ്റെ കാലഘട്ടം പ്രത്യേകിച്ചും നിങ്ങൾ മൂന്ന് പേരും
നിങ്ങളുടേതായ എന്താ പറയുക മേഖലകളിൽ വളരെ പ്രാവീണ്യം തെളിയിക്കുകയും വലിയ കലാകാരന്മാരെ മാറുകയും ചെയ്തു. പിന്നീട് പിന്നീട് വരുംതോറും ഈ രമേശ് ഈ രാഗി മിനുക്കി 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 അങ്ങ് സ്വയം പ്രകാശിക്കുന്ന ഒരു 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 ഇതായിട്ട് മാറിക്കൊണ്ട് വരിക. അപ്പം അത് നമ്മൾ ഈ ഒരു പൂവ് വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പൂ വിരിയുന്നത് കാണുക എന്ന് പറയുന്ന ഒരു അതൊരു വലിയൊരു സുഖമാണ്. അത് അനുഭവിച്ച ആൾക്കാരാണ് മൊത്തം മോള്. ഞാനൊരിക്കൽ ബാംഗ്ലൂരിലോ മറ്റേ കോൺസേർട്ടിന് പോയിരിക്കുകയായിരുന്നു. മെനഞ്ചൈറ്റിസ് ഫീവർ വന്നപ്പോൾ സീരിയസ് ആയിരുന്നു. അന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റണം. അത് ഞാനൊന്നും അറിയണില്ല. ഞാൻ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹേമയും മോളും ഹേമയുടെ അമ്മയും അതൊരു മൂന്നാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം പല പല സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ ഈ സാധാരണ ഒരു MBBS ഡോക്ടറൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് വിശദമായിട്ട് പരിശോധിക്കാവുന്ന ആളൊന്നുമില്ല. അതിന് മൂന്നാല് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവസാനം ഔട്ടന്തിരുന്നാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പിറ്റേ ദിവസം പിന്നീടാണ് രമേശൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഏതായാലും ഈ പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷം രണ്ടുപേർക്കും. നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ്. അടുത്തതായി ഈ വേദിയിലെത്തുന്നു പ്രശസ്ത സംവിധായകൻ ശ്രീ KK രാജീവ്. ഇപ്പോൾ രമേഷ്ജിയായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും എന്നുള്ള രീതിയിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പൊക്കെ നിങ്ങൾ ടുമാട്ടത്ത് വെച്ചിട്ട് വളരെ നല്ല ഒരു അല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ മോഹങ്ങൾ എന്ന് പറഞ്ഞ സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഓ അത് വർക്ക് ചെയ്യാണ്. ആക്ച്വലി അത് ആരുടെ സീരിയലാണ്? രാജസേനൻ. രമേഷ്ജി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആ സീരിയലിലേക്ക് ശ്രീവത്സനാണ് എല്ലാവരുടെയും മുൻപിൽ ഈ പേര് ആദ്യമായിട്ട് പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനും ഈ പേര് കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് കായംകുളത്ത് ഞാൻ ശ്രീവത്സനും കൂടി ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ വർക്കുമായിട്ട് കായംകുളം കായംകുളത്താണ് ആദ്യമായിട്ട് ഇരുന്ന് വർക്ക് നടക്കുകയാണ്. അപ്പം ഞാനിതിൻ്റെ കൂടെ ഉണ്ട് അന്ന്. അപ്പോൾ എന്നോട് ശ്രീവത്സനും പ്രൊഡ്യൂസറും വന്നിട്ട് പറയുന്നു ഒരു മ്യൂസീഷ്യൻ വരും, അദ്ദേഹം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും, അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം, ആ ഡ്യൂട്ടിയാണ് എനിക്ക്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ആ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് ആ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് അന്ന് തുടങ്ങിയ ഒരു സൗഹൃദം. പിന്നെ ആ സീരിയലിൻ്റെ ഒപ്പം ഒരുപാട് കാലം അവിടെ വെച്ച് ആ അവിടുന്നാണ് തുടി താളം കൊട്ടി ഗ്രാമ ഹൃദയ സ്പന്ദനം പോലെ പാട്ടുണ്ടാക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സീരിയൽ ചെയ്യുന്ന സമയത്താണ് മാധവം വന്നണഞ്ഞു മാമ്പൂവിൽ തേൻ നിറഞ്ഞു കൂടുമോ പൂങ്കുയിലേ പാടുമോ പല്ലവികൾ. അത് അംശമില്ല. അത് ഈ ആ പീരീഡില് എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ ആദ്യമായിട്ട് സോങ്സിനും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സോങ്സിനും ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സമയമല്ല. ഈ പാട്ട് ഗിരീഷ് പുലിയറാണ് അത് എഴുതിയത്. ഗിരീഷ് ഇത് പാട്ട് എഴുതുന്ന അതൊരു വിചിത്രമാണ്. ഇദ്ദേഹം ഇരുന്ന് ട്യൂൺ ചെയ്യും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നിമിഷങ്ങൾ നിമിഷങ്ങൾ അതിൻ്റെ ഓരോ ഏരിയ വളർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളായിട്ട് ഗിരീഷ് കൂടെ ഇരിക്കും. ആ കൂടെ ഇരിക്കുക ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് പോകില്ല. അവിടെ ആ പാട്ട് തീർന്ന പിന്നെ അവിടുന്ന് ഈ പേന താഴെ വയ്ക്കും. പ്രിയാരാമനൊക്കെ അഭിനയിച്ച ഒരു സീരിയൽ പൊരുത്തം എന്ന് പറഞ്ഞു പൊരുത്ര അപാടി ഒരു പാട്ട്. ആ മധുമാസം വീടവാങ്ങും ഹൃദയങ്ങളിൽ വരൂ ഈ വിഷാദഗാനം. ഈ പാട്ടിനെ ചിത്ര പറഞ്ഞത് ഈ പാട്ട് കേട്ടിട്ട് ഒരു പാകിസ്ഥാനി ചിത്രയുടെ മുന്നിൽ വന്ന് കരഞ്ഞത്. ശരി. പാട്ട് കമ്പോസ് ചെയ്യുമ്പം നമ്മൾ ഇത്ര ട്യൂൺ കേൾക്കുക, അങ്ങനെയൊന്ന് മൂന്നാല് പാട്ട് മൂന്നാല് ട്യൂണുകൾ കേട്ടിട്ട് സെലക്ട് ചെയ്യുക, ഒരിക്കലും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ രണ്ടു പേരും ഒക്കെ ഉണ്ട്. ഒരു ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്യും. അത് മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതുമായിട്ട് പോകും. പിന്നെ അതുമായിട്ട് വരികയാണ് ഈ വരവ്. ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എന്തെങ്കിലും അതിനകത്ത് നിന്നും പറയണമെങ്കിൽ ഞാൻ അതിനകത്ത് നിന്നും മിടുക്കാനായിരിക്കണം. അതുമല്ലാത്ത എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. എനിക്കിത് കേൾക്കുമ്പോൾ ഇത് ഗംഭീരമാണ്. ഗംഭീരമാണെന്ന് മാത്രമല്ല ആ എല്ലാവർക്കും അത് ഗംഭീരമാണെന്ന് തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര കണ്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. രാജുവിൻ്റെ ഇതിൽ സീരിയലിലും അതിമനോഹരമായ പാട്ടുകളുണ്ട്. ഒപ്പം തന്നെ ശ്യാം പ്രസാദിൻ്റെ അല്ലേ ശമനതാളത്തിലും. ശമനതാളത്തിൽ ഞാൻ പാടി. അത് കമ്പോസ് ചെയ്ത ജയന്തൻ കേട്ടോ.
അതുകൊണ്ട് ഇനിയും അങ്ങനെ കേൾക്കാനും കാണാനും പോകാനുമുള്ള അവസരമാണ് നമുക്ക് ദൈവം ഓക്കെ രാജീവ്. അപ്പൊ ഈ ഷോയിൽ വന്നതിലുള്ള സന്തോഷം. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി സിനിമ സീരിയലിൽ വന്നു, ഇനി വന്ന് സിനിമയിലേക്കാണ്. സിനിമയിൽ മഗരിബിന് റീ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ആദ്യം തുടങ്ങിയത്, പി ടി കുഞ്ഞുമായി. അതിനുശേഷം പി ടി തന്നെയാണ് ആദ്യമായിട്ട് സംഗീതം ചെയ്യിച്ചത്. ഹരിഹരനും ഫസ്റ്റ് പാടുന്നു, പിന്നെ റഫീഖ് അഹമ്മദ് എഴുതുന്നു സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതാണ്. നമുക്ക് ആദ്യം പി ടി രമേശിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് കേൾക്കാം. അടൂർ ഗോപാലകൃഷ്ണനാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശം. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ബോംബെയിൽ പഠിച്ച ആളാണെന്നാണ്. അങ്ങനെയാണ് മഗ്രിബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് വേണ്ടിയിട്ട് രമേശ് നാരായണനെ ഞാൻ ബന്ധപ്പെടുന്നത്. പിന്നീട് ഗർഷോ എന്ന സിനിമ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് പ്ലസ് സോങ്സിൻ്റെ മ്യൂസിക്കും അദ്ദേഹത്തെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഹരിഹരൻ്റെ മലയാളത്തിലുള്ള പുറത്തു വന്ന ആദ്യത്തെ പാട്ട് പറയാൻ മറന്ന പരിഭവങ്ങളായി. റഫീഖ് അഹമ്മദിൻ്റെ ആദ്യത്തെ രചന പറയാൻ മറന്ന പരിഭവങ്ങളാണ്. അതുപോലെ തന്നെ രമേശ് നാരായണൻ ചിട്ടപ്പെടുത്തുന്ന ആദ്യത്തെ സിനിമ ഗാനം പറയാൻ മറന്ന പരിഭവങ്ങളാണ്. രമേശ്ജി സംഗീതം കൊടുക്കുക മാത്രമല്ല അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ട്. ആ ഒരു പാതകം ചെയ്തു പോയി, ക്ഷമിക്കുക. അല്ല, അങ്ങനെ പാതകമായിട്ട് തോന്നുന്നില്ല. എന്തായാലും കാരണം ഉണ്ടെന്ന്, ഞാൻ രമേശ്ജിയെ ആദ്യമായിട്ട് കാണുന്നത് ഈ പാട്ടിലെ സ്ക്രീനിലാണ്. ശരി. അപ്പം ഞാൻ ആ പടം കാണുമ്പോൾ ഭീകരവാദി അല്ലല്ല, ഗർഷോ എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിട്ട് ഫെസ്റ്റിവലിനാണ് കാണുന്നത്. കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പടത്തെക്കുറിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ പിട്ടിട്ട് ചോദിച്ചു, ആ പാട്ട് പാടി അഭിനയിച്ച ആളായിരുന്നു ചോദിച്ചു. ആ അത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അല്ലേ, മറ്റേ രമേശ് നാരായണനല്ലേ. അപ്പോഴാണ് സത്യത്തിൽ രമേശ് നാരായണൻ ഇന്ന ആളാണെന്നൊക്കെ ഞാൻ അറിയുന്നത് ആദ്യമായിട്ട്. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് സംഗീതത്തെക്കുറിച്ച് അഗാധമായ പരിജ്ഞാനമുള്ള ഒരാളും സംഗീതത്തെക്കുറിച്ച് യാതൊന്നും നിശ്ചയമില്ലാത്ത ഒരാളും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കെമിസ്ട്രിയാണ് അത് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് നന്നായി പറഞ്ഞു നിർത്തിയത് പുള്ളി. അതെപ്പോഴും പറയും എനിക്ക് സംഗീതത്തിന് പറ്റുമൊന്നും അറിയില്ല. എൻ്റെ കാര്യത്തിൽ അത് തന്നെയുണ്ട്, ഞാനും പറയാറുണ്ട് ഈ കാര്യം തന്നെ. മ്യൂസിക് ഡയറക്ടറോട് പറയും എനിക്ക് മ്യൂസിക് ഒന്നും അറിയില്ല, പക്ഷെ കേട്ടാൽ ഇത് കൊള്ളാമോ കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. ആ മനസ്സാണ് വേണ്ടത് അവിടെ. നമ്മൾ എന്താണ് വേണ്ടത്, അവിടെ അവിടുത്തെ എന്ത് വേണം. ഇത് ഞാനിപ്പോൾ രാഗം നോക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ആ ഭാവത്തിനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കടക്കുമ്പോഴാണ് പിന്നെ രാഗത്തിലേക്ക് എത്തുന്നത്. ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാവാം ഇത് മിഴിമു. അപ്പോൾ ഇത് എന്തിനാണ് വരുന്നതെന്ന് പിന്നീടാണ് ചിന്തിക്കുന്നത്. മേഘോൽഹാറിൽ ഞാൻ ഫോണിലൂടെയാണ് സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത്, നമ്മൾ തമ്മിൽ നേരിട്ട് കാണാതെയാണ് ആ പാട്ട് കമ്പോസ് ചെയ്തത്. അതെ, അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചുള്ളത് ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് എല്ലാ പടത്തിനും മ്യൂസിക് ഡയറക്ടർ കൂടെ ഇരുന്നിട്ട് തന്നെയാണ് പാട്ടുണ്ടായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കാരണം ഞാൻ ആദ്യം മേഘോൽഹാറിൽ പാട്ട് ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ, പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് പാട്ട് എന്നുള്ള രീതിയിൽ വന്ന് രണ്ട് സിറ്റുവേഷൻ വന്നു. അപ്പോഴേക്കും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോഴിക്കോട് തുടങ്ങി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഒ എൻ വി സാറിന് അസുഖം എന്തോ ആയതുകൊണ്ട് പുള്ളിക്കും കോഴിക്കോട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രിവാൻഡ്രത്തിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു ഒ എൻ വി സാറും രമേശിയും. അങ്ങനെയാണ് രണ്ട് പാട്ടുണ്ടാകുന്നത്, പൊന്നുഷസും ഉണ്ടാകുന്നു. എൻ്റെ രമേശ് എന്നോട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു നറുപുഷ്പം എന്നുള്ളത് എന്നെ ഫോണിൽ പാടി കേൾപ്പിച്ചാണ് കമ്പോസ് ചെയ്ത ഉടനെ. അതെ അതെ, ആ ഇത് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം അത് പടത്തിൻ്റെ മൊത്തം മൂഡാണത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്. പ്രത്യേകിച്ചും എനിക്കതിൽ മറക്കാൻ പറ്റാത്തൊരു സാധനം ആ പാട്ടിൽ തന്നെ ഒരു നറുപുഷ്പം ആയാലും ബി ജെ എമ്മിൽ ഹിന്ദുസ്ഥാനി വോക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നൊന്ന് പാടാമെങ്കിൽ പാപി പപയാ ശോര മചോര മചോര
ഇതിനൊരു ഇതുണ്ട്. ഈ ഒരു പോർഷൻ ഞാൻ എന്നും ഷൂട്ടിങ്ങിന് കാലത്ത് കാറിൽ പോകുമ്പോൾ ഞാൻ ഡ്രൈവറെ അടുത്ത് പറയും, അതിടാൻ പറയും, ആ ഒരു പോർഷൻ തുമ്മേൻ സ്റ്റോപ്പ് ചെയ്ത് റീവെൻഡ് ചെയ്യാൻ പറയും. അല്ലേ, ഇത് തന്നെ കേട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, അത് നമ്മുടെ പടത്തിൻ്റെ മൂണാണ്. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കയറി വരുന്നത് അത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിലെ ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വളരെ ജെനുവിനായിട്ടുള്ളൊരു കമ്പോസർ നമുക്കുണ്ടായിരിക്കുന്നു. അതാണ് എനിക്ക് ആദ്യം ഇപ്പോഴുള്ള തോന്നൽ. അത് തന്നെയാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ അനുകരണങ്ങൾ കൊണ്ട് ഈ നമ്മുടെ സംഗീതത്തെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാലം. ഒരു പേഴ്സ് കട്ടൊരാളെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരാളെ നമ്മൾ അയാൾ മോഷ്ടാവെന്നാണ് പറയുക, അയാൾ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നാണ് പറയുക. സംഗീതം മോഷ്ടിക്കുന്ന ഒരാളെ, സംഗീതവും സാഹിത്യവും മോഷ്ടിച്ച മോഷ്ടിക്കുന്ന ആളെ നമ്മളത് പറയുന്നില്ല. മാത്രമല്ല അത് ജനപ്രിയമായാൽ അയാൾ സംപൂജ്യനാകുന്നു, അയാൾ വലിയ വലിയ സ്ഥാപനങ്ങളുടെ സാരഥികളാകുന്നു, അവാർഡുകൾ വാങ്ങിക്കുന്നു, അംഗീകാരങ്ങൾ ഇടുന്നു. അതായത് വെറുതൊരു മോഷ്ടാവായ തന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പണിക്കർ സാറ് ചോദിച്ചതുപോലെ, പിന്നെ അത്ര ഒരു പരിഭവമാണ് നമ്മൾ നിങ്ങൾ ഇന്നടത്തു നിന്നാണ് ഇത് കട്ടത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നമ്മളോട് പരിഭവിക്കുകയാണ് ചെയ്യുക. അല്ല, കട്ടതിൻ്റെ ഒരു ജാള്യതയെങ്കിലും അവരുടെ മുഖത്തില്ല. നിങ്ങളെന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ നടക്കുന്നതെന്നുള്ള ഒരു ഇതാണുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ മലയാളത്തിനുണ്ടായിരുന്നൊരു പെരുമ, സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ദേവരാജൻ മാഷും പിന്നെ ദക്ഷിണാമൂർത്തിയും ബാബുരാജൻ മാഷും രാഘവൻ മാഷും ഒക്കെ കൂടെ ചെയ്തു വെച്ചിട്ടുള്ളൊരു ഒരു പെരുമയുണ്ട്. അത് കുറേ കാലമായി ഇല്ലാതാവുകയും അവിടെ വളരെ ജെനുവിനായിട്ടുള്ളൊരു കമ്പോസർ കടന്നു വരികയും ചെയ്തു. ബാബുരാജും രമേശ് നാരായണൻ തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ബാബുരാജിന് അങ്ങനെ കൃത്യമായ ശിക്ഷണമൊന്നുമില്ല, ഞാൻ എൻ്റെ അറിവില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ അലച്ചിലുകളിൽ, അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ, ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ബാബുരാജിലേക്ക് ഒഴുകിയെത്തിയ വിവിധ സരണികളിലൂടെ ഒഴുകിയെത്തിയ സംഗീതത്തെ നമ്മുടെ പിന്നെ ആത്മാവിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ രമേശ് നാരായണൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ശിക്ഷണമുണ്ട്. ഓരോ പാട്ടിനെയും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ പാട്ട് തന്നെ ഒരു സിറ്റുവേഷൻ മാറുന്നു. അത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നി. വേറൊന്ന്, പക്ഷെ വളരെ തീവ്രമായ ഭാവങ്ങൾ നോക്കുമ്പോൾ ഭക്തിയും പ്രണയവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഭക്തിക്കും പ്രണയത്തിനും ഇടയ്ക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യുമ്പോഴും ഈ അതിനകത്ത് ഒളിപ്പിച്ചിട്ടുള്ള ചില ചുഴികളുണ്ട്, അത് ആളുകളെ പിന്നെ അത് പാടാൻ ശ്രമിക്കുന്ന ആളുകളെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ സംഗീതം കൃത്യമായി അറിയുന്ന ഒരാൾക്കല്ലാതെ അത് പാടാൻ പറ്റില്ല, പാടാൻ പറ്റില്ല. അതേസമയത്ത് ഇതേ ആൾ തന്നെ വളരെ ലളിതമെന്ന് ലളിതമായിട്ടുള്ള പാട്ടുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തട്ടം പിടിച്ച് വലിക്കല്ലേ എന്നുള്ള പാട്ട്, കാരണം അത് ഒരു നാടിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഒരു ജനതയുടെ സംസ്കാരവുമായിട്ട്, പക്ഷേ രമേശ് നാരായണൻ വളരെ അടുത്തറിയുന്ന സംസ്കാരമായതുകൊണ്ട് തന്നെയാവണം. അപ്പോൾ നമുക്ക് അല്ലേ സാർ, ഈ ഷോയിൽ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അടുത്തായി വേദിയിലെത്തുന്നു സംഗീത സംവിധായകൻ ശ്രീ ബേണി. ഞാൻ ഒരുപാട് നാളായിട്ട് ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നുണ്ട്. സമാഗം ആ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, വളരെ മൂല്യമുള്ളൊരു കലാകാരന്മാരെപ്പറ്റി വളരെ ആഴത്തിൽ ഡെപ്തിൽ അവതരിപ്പിക്കുന്ന ഒരു എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ വളരെ നാളുകളായിട്ട് കാണുന്നുണ്ട്. വളരെ അപ്രീസിയേഷൻ ഉള്ള ഒരു പ്രോഗ്രാമാണ്.
ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രമേശ്ജിയുടെ സംഗീത ജീവിതത്തിലൂടെ ഒരു വലിയ യാത്ര നടത്തി. അതിൻ്റെ ഒരു കണ്ണിയായിട്ട് ശ്രീ ബേണിയുണ്ട് പല നിലക്കും അല്ലേ. ബേണി എനിക്ക് തോന്നുന്നത് വളരെ മുന്നേ എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ തമ്മിൽ കേരളം മുഴുവൻ കാസറ്റ് വർക്ക് ഉണ്ട്, എറണാകുളത്ത് കൂടുതലായിട്ടുണ്ട്. ആ സമയത്ത് സിത്താറ് വായിക്കാൻ ഒരു പുതിയ ആളാണ് വരണമെന്നാണ്. പുതിയ ആളെന്ന് പറഞ്ഞാൽ സാറ് പഴയ ആള് തന്നെ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അന്ന് ആദ്യമായിട്ട് വരികയാണ്. അവർ ഒരാൾ കണ്ണൂരിൽ നിന്ന് വരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് സാറ് വരുന്നത് എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ. പരിചയപ്പെട്ടു അന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ വളരെയധികം അടുത്തു, അടുക്കാൻ കാര്യമുണ്ട്. ഏതെങ്കിലും അന്ന് എല്ലാവരും കൂടി ചേർന്നുള്ളൊരു റെക്കോർഡിംഗ് സമ്പ്രദായമാണ്. രണ്ട് ട്രാക്ക് അല്ലെങ്കിൽ നാല് ട്രാക്കിലെ റെക്കോർഡിംഗ് ആണ്. അന്ന് ഞങ്ങളുടെ ഗായകൻ വേറെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റലിസ്റ്റുകൾ വേറെ, അങ്ങനെയല്ല. എല്ലാവരും കൂടി ചേർന്ന് കണ്ടക്ട് ചെയ്തിട്ട് ഒറ്റ രണ്ടോ മൂന്നോ ടേക്ക് കൊണ്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് തരുന്ന ഒരു സമ്പ്രദായം. അഞ്ച് പാട്ടൊക്കെ എടുക്കും ഒരു ദിവസം. അപ്പോൾ സാറ് വന്നു, ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് ഓരോരുത്തരും ഓരോ മ്യൂസിഷ്യൻസിനെ പഠിപ്പിക്കുന്ന സമയം മറ്റുള്ള മ്യൂസിഷ്യൻസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാനും സാറും കൂടി കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറിൻ്റെ വേവിലിങ്ത്ത് എൻ്റെ വേവിലിങ്ത്തും കൂടി എന്തോ ഒരു മാച്ചിങ് ആയിട്ട് തോന്നി. സാർ മറ്റുള്ളവരൊക്കെ തമാശയൊക്കെ പറഞ്ഞു, സാറ് പറഞ്ഞു ഞാൻ പൂനെയിൽ പോയി സംഗീതം പഠിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, അപ്പോൾ ഹിന്ദുസ്ഥാനി എനിക്ക് പഠിക്കണമെന്നും അതുപോലെയൊക്കെ ഭയങ്കര ആഗ്രഹം ചെറുപ്പം പോലെയുണ്ട്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ ഹിന്ദുസ്ഥാനി പഠിക്കാൻ യാതൊരു മാർഗ്ഗമില്ല, പഠിക്കണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കണം. അപ്പോൾ അത് അതിനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിലില്ല. പിന്നീട് മനസ്സിലായി സാർ ഇവിടെ സ്കൂൾ തുടങ്ങിയെന്ന്, ഹിന്ദുസ്ഥാനി സ്കൂൾ. അപ്പോഴും എനിക്ക് ആ സ്കൂളിൽ ചേരാൻ പറ്റുമെന്ന് അറിയാം. തിരക്കിൻ്റെ ഇടയിൽ കൂടി എറണാകുളത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിക്കുമെന്ന് എനിക്ക് ഒരു വലിയ ഉറപ്പില്ലായിരുന്നു. പക്ഷേ സാറ് എറണാകുളത്ത് നിന്ന് ഒരു ബ്രാഞ്ച് തുടങ്ങി. സാറിൻ്റെ സീനിയർ ഡിസൈപ്പിള് മോഹൻ കുമാറായിരുന്നു അവിടെ ആദ്യം എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ചേർന്നു. ഇടയ്ക്ക് സാറ് വന്ന് ഞാൻ നേരെ പഠിപ്പിച്ചു തരും. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മുജന്മ സുഹൃതം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ ചെറുപ്പം പോലെ ആഗ്രഹിച്ചിരുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക് എനിക്ക് നേരിട്ട് കേരളത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഇപ്പോഴും ഞാൻ കരുതുന്നത്. സാറ് പാടുമ്പോഴത്തേക്ക് ഞാൻ സൈഡിലിരുന്ന് ഹാർമോണിയം ഗിറ്റാറോ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വൈബ്രേഷൻ ഉണ്ടല്ലോ, അതായത് ആ പവർഫുൾ ആൻഡ് എക്സ്പ്രസീവ് വോയിസിൻ്റെ ആ ഒരു വൈബ്രേഷൻ, തൊണ്ടയാണ് ഏറ്റവും വലിയ ബലമുള്ള ആയുധം എന്ന് ഞാൻ എപ്പോഴും പറയും. പേണിയെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇത്രയും മ്യൂസിക് ഉണ്ട് ആദ്യമേ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ആ മ്യൂസിക്കൊക്കെ ടാലൻ്റ് ഉണ്ടായിട്ടും ആ പഠിക്കാൻ ഇത്ര, ആക്ച്വലി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് മ്യൂസിക് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ നിൽക്കത്തില്ല. സ്റ്റിൽ ഹീസ് എ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ബേണി ശിഷ്യൻ ആയിട്ട് സിനിമയിലുണ്ടായിട്ടും സംഗീത സംവിധാനമായിട്ടും ശിക്ഷപ്പെടുന്നു. അതുപോലെ മലയാള സിനിമയിൽ പിന്നണി ഗാന രംഗത്ത് ഒരുപാട് ശിഷ്യന്മാരും ശിഷ്യകളും രമേശിയുടേതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗായത്രി, മഞ്ജരി, അങ്ങനെ കുറേ പേര്. അപ്പോൾ അവരുടെയൊക്കെ വിഷ്വൽസ് രമേശിയെ കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. പ്രണാമം രമേശ്ജി. രമേശ്ജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വലിയ സംഗീത സംവിധായകനാണ്, എന്നാൽ കൂടി എനിക്ക് അദ്ദേഹം എൻ്റെ ഗുരുതുല്യനാണ്. എൻ്റെ ഗാനങ്ങൾ ഒരുപാട് ഒരുപാട് നന്നാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലൂടെ. രമേശ്ജിക്ക് ഒരു മ്യൂസിക്കൽ ട്രിബ്യൂട്ട് ആയിട്ട് ഞാൻ രണ്ട് വരി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് സാറാണ് നേടിത്തന്ന ഈ ഗാനത്തിലൂടെ. സോ അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ സാറിന് അർപ്പിക്കുന്നു. മുകിലിൻ മകളെ പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനും ബരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ, മുകിലിന് മകളെ. I'm so blessed to have my Chatterjee as my guru. Ramesh Appa, such a blessing can be given by God only to a lucky few upcoming musicians like me. We disciples of Pandit Motiram Narayan Sangeet Vidyalaya pray to God to bless you with good health, long life. എൻ്റെ ഗുരുസ്ഥാനീയനായ രമേശ് നാരായണൻ സാറിന് മുന്നിൽ എല്ലാ പ്രണാമങ്ങളും. എൻ്റെ പ്ലേബാക്ക് കരിയറിലെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് സോങ്സിലൊന്നായ ചാഞ്ചാടി ആടി കമ്പോസ് ചെയ്തത് രമേശ് നാരായണൻ സാറാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നും കൂടി അത് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് സാറിനെ. കേരളത്തിലെ എല്ലാ സംഗീത ആസ്വാദകരും സ്നേഹത്തോടെ സ്വീകരിച്ച രമേശ് സാറിൻ്റെ ഈ കോമ്പോസിഷൻ ഞാൻ രണ്ട് വരി സാറിന് ഡെഡിക്കേറ്റ് ചെയ്ത് പാടുകയാണ്. ചാഞ്ചാടിയാടി
ചരിഞ്ഞാടിയാടിയുറങ്ങു നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങു നീ ചാഞ്ചാടിയാടി ഉറങ്ങു നീ. ഇനി ഇവിടെ രമേശ്ജിയുടെ കുറേ ശിഷ്യന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം രമേശ്ജിയുടെ ശിഷ്യർ. വിജയസേനൻ ബോംബെയിൽ വെച്ചിട്ട് ഈസ് മലയാളിയാണ്, ബോംബെയിൽ ജനിച്ചു വളർന്ന പൂനെയിൽ ജനിച്ചു വളർന്ന മലയാളിയാണ്, മഹാരാഷ്ട്രൻ. അപ്പോൾ അവിടെ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ കോൺസേർട്ടിലാണ് വരുന്നത് അല്ലേ. ട്രെയിനിൽ ഒരാൾ മൃതകം കൊണ്ടിറങ്ങുന്നു, സന്താനം മൃതകം വായിക്കുന്നു, അദ്ദേഹത്തിനെ ആദർശമായിട്ട് കാണുന്നു. ഞാൻ ചെന്ന് ചോദിക്കുക, എനിക്കൊരു ഗുരു വേണമെന്നാ, പരിചയമില്ല. അദ്ദേഹമാണ് വിളിക്കുന്നത്, ഈ അമ്പലത്തിൽ ഗുരുജിയുടെ പ്രോഗ്രാമുണ്ട് അന്ന് വരണമെന്ന്. അന്ന് ചെല്ലുകയും പിന്നെ വീട്ടിൽ പോയി. പിന്നെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഗുരുജിയുടെ വീട്ടിൽ വൈകുന്നേരം പോകും, രാത്രി അവിടെ കിടക്കും, ഗുരുജി എന്നെ തട്ടി വിളിക്കും രാവിലെ 3 മണിക്ക് കോഫിയും കൊണ്ട് തന്നിട്ട്. അങ്ങനെ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. നമ്മുടെ മോത്തിരാം ആയുടെ സംഗീത വിദ്യാലയ 3-4 സ്ഥലത്തല്ല കേരളത്തിൽ അങ്ങിങ്ങും ഉണ്ട്. അപ്പം അവിടെ ഗുരുജിയുടെ അണ്ടറിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം. പിന്നെ വിജയൻ വെച്ചാൽ ഒരു എല്ലാം ഒരു മൾട്ടി അതേപോലെ ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, തബല വായിക്കും, ഫ്ലൂട്ട് വായിക്കും, ഹാർമോണിയം വായിക്കും, ഗിറ്റാർ വായിക്കും, ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതാനുള്ള കഴിവ്. ഒരു കാര്യം വിജയസേനെ പറ്റുമ്പോൾ, മേഘമൽഹാറിൽ അതിൻ്റെ ടൈറ്റിൽ നമ്മൾ യൂസ് ചെയ്ത വേർഡ്സ് ഉണ്ടല്ലോ, അത് വിജയസേനത്തിൻ്റെ വേർഡ്സാണ്. അയ്യോ, അത് ഞാൻ കഴിഞ്ഞല്ലോ, ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. അതില് രീതിയിൽ ഞാനത് വിട്ടു. ശ്യാമാജി എത്ര വർഷമായി എൻ്റെ അടുത്ത് പഠിക്കുന്നത് അല്ലേ, 18 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ മാധവൻ വന്നിണഞ്ഞല്ലോ, അതിൻ്റെ ഫീമെയിൽ പാർട്ട് വന്ന് പാടിയിട്ടുള്ളത് ശ്യാമാജിയാണ്. പിന്നെ അതിൽ വേറെ എന്തായിരുന്നു, പിന്നെ ഒരു ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആൽബം രാധേശ്യാം, അതിലെ ഉള്ള അഷ്ടപതി എല്ലാം പാടിയിട്ടുള്ളത്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരും, ഓരോ മാസത്തിൽ ഒരു കോളെങ്കിലും വരും ആൽബത്തിനെ പറ്റിയിട്ട്. അതിൻ്റെ വോയിസ് മുഴുവൻ ക്ഷമയാണ്. ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു. ആ ഔട്ട്പുട്ട് കേട്ടാലേ, മ്യൂസിക് ഇസ് സോ ഗ്രേറ്റ്. വസീം രാജ. ഞാൻ സാറിൻ്റെ അടുത്ത് കൊച്ചിലെ എൻ്റെ അമ്മയും അമ്മാവനും സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. സാർ എറണാകുളത്ത് ഇന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത്, അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ അമ്മയുടെ കൂടെ കൂട്ടിനായിട്ടാണ് ആദ്യം പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സാർ അങ്ങനെ പാടാൻ പറഞ്ഞു. അങ്ങനെ പാടി കഴിഞ്ഞാൽ സാർ പറഞ്ഞു, നീ പഠിക്കുന്ന. അങ്ങനെ എന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് സാറിൻ്റെ ഇതിൽ വരുന്നത്. അഭിലാഷ് പ്രായത്തിലേറ്റവും ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്ന ഒരു കോമ്പറ്റീഷനിൽ പാടുമ്പോൾ സാർ ജഡ്ജായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ സാറിൻ്റെ വീട് അന്വേഷിച്ചു. തൊട്ടടുത്ത ദിവസം ആ കോമ്പറ്റീഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ജോയിൻ ചെയ്തു, ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് ശിഷ്യരെ കണ്ടുകൂടെ, സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ സിനിമയായിട്ടും മറ്റെല്ലാ ഇതുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കണ്ട്. പക്ഷെ കുടുംബത്തെ നമുക്ക് കണ്ടേ, ഭാര്യ, കുട്ടികൾ അല്ലേ, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അടുത്ത ഈ വേദിയിലെത്തുന്നു ശ്രീ രമേശ് നാരായണൻ്റെ പത്നി ഹേമ. ഏ
ഞാൻ കേട്ടൊരു കഥയാണ്, നേരാണെന്ന് അറിയില്ല. രമേശ്ജി ആദ്യം ഭാര്യയെ തിരഞ്ഞെടുക്കാൻ, കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പാടുന്ന കുട്ടിയായിരിക്കണം, അതിനുവേണ്ടി ഒരു ഓഡിഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് അല്ലേ ആദ്യം പെണ്ണ് കാണാൻ പോയപ്പോൾ പാടിച്ചു നോക്കി, നന്നായിട്ട് പാടുന്നവരെ മാത്രം കല്യാണം കഴിക്കുള്ളൂ അങ്ങനെ പറഞ്ഞു. സംഗീതം അറിയുന്ന കുട്ടിയായിരിക്കും, അത് നിർബന്ധമായിരുന്നില്ലേ. ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഫിലിം സോങ് ഒക്കെ പാടുമായിരുന്നു. പിന്നെ വന്നതിന് ശേഷം, മാരേജിന് ശേഷം എല്ലാം പഠിച്ചത്. അല്ല, ആദ്യമായിട്ട് പെണ്ണ് കണ്ടപ്പോൾ ഏത് പാട്ടാണ് പാടിയത്? അത് ഓർമ്മ ഉണ്ടാവില്ലേ? ചിത്രേച്ചയുടെ ഒരു തിരുവാറന്മുള കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഡിവോഷണൽ സോങ് ആണ്. തിരുവാറൻ നല്ല പാട്ടാ, ഭാര്യ പാടട്ടെ, അതല്ലേ നല്ല പാട്ടാ. രമേശിന്റെ പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടല്ലോ. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നിൻ ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. എനിക്ക് തോന്നുന്നത് ഈ പാട്ട് പാടിയാൽ സ്വാഭാവികമായിട്ടും ഏത് സംഗീതജ്ഞനും വീണുപോകും. അതൊരു വാസ്തവം. അങ്ങനെയല്ല സാർ, അന്നൊന്നും അറിയാത്തതുകൊണ്ട് എല്ലാം പാടാം, ഭയങ്കര ധൈര്യമുണ്ടായിരുന്നു, ഒരു പേടിയില്ല. ആര് പറഞ്ഞാലും വരി അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ പാടും. പക്ഷെ ഇപ്പം എല്ലാരും പറയും ഇപ്പൊ എന്റെ അടുത്ത് പറയും എന്താ നീ ഇങ്ങനെ ചെയ്യാത്ത, എന്താ പാടാത്ത. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു പേടിയൻസ് ആ പാടുമ്പോൾ മാറുമോ, ഇപ്പൊ എല്ലാം അറിയും തോറും ഭയങ്കര. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ്? എപ്പോഴും സംഗീതത്തിന്റെ കാര്യം വിട്, സംഗീതം എപ്പോഴും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? ഒരുപാട് അങ്ങനെ ഇതില്ല, പക്ഷെ ഉണ്ടാക്കണ കുറച്ച് നല്ലതായിരിക്കും. ഒരുപാട് പാടില്ല, ഒരുപാട് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ദേഷ്യം വരാറുണ്ടോ? ദേഷ്യം അത് ദേഷ്യം വരുമ്പോ മിണ്ടാണ്ടിരിക്കണ ഏറ്റവും. ഇപ്പൊ പഠിച്ചു പോയി, ആദ്യമൊക്കെ പഠിക്കില്ല, ആദ്യം ഭയങ്കര ഞാനും ഭയങ്കര മൂടോട്ടായിരിക്കും നിക്കും. ഇപ്പം അതൊക്കെ എനിക്ക് ശീലമായി, ദേഷ്യം ആ സൈഡിലേക്കേ പോയില്ല, മിണ്ടാതെ. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാരേജ് കഴിഞ്ഞോണ്ട്. ഞങ്ങൾക്ക് വൈകുന്നേരം എവിടെയെങ്കിലും പോകണം, പുറത്തു പോകാന്ന് പറയും. പറയുകയാണെങ്കിൽ ചിലപ്പോ അപ്പൊ ആരെങ്കിലും സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാല് പിന്നെ അപ്പം പിന്നെ പോവില്ല, അത് ഇനിയിപ്പോൾ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ മെയിൻ ചിലപ്പോൾ ഒരു കല്യാണം മെയിൻ ആയിരിക്കും. അപ്പം അതെല്ലാം നമുക്ക് കുറെ മിസ് ചെയ്യാറുണ്ട്. കൂടെ ഒരുമിച്ച് പോകുന്ന വെച്ചാൽ നടക്കും. ഇനിയിപ്പോൾ മക്കളെ കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. മക്കളെ, ഞാൻ ഇങ്ങനെ രമേഷ് ജി മേഘമൽ ഖാറ് ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാനതിൽ മേഘമൽ ഖാർ എന്ന് പറഞ്ഞ പടത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രം സംയുക്ത കഥ എഴുതുന്നുണ്ടല്ലോ, ആ കഥയിലൊരു ഒരു ഇതുണ്ട്, രാഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അത് മധുവന്തിയോ അതോ മേഘമല്ലാറോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ഉടനെ രമേഷ് ജി പറഞ്ഞു, എൻ്റെ മോളുടെ പേര് മധുവന്തിയോ ആണെന്ന് പറഞ്ഞു, മറ്റേ മോളുടെ പേര് മധുശ്രീ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രണ്ട് രാഗങ്ങളാണ് രണ്ട് മക്കൾക്ക് പേരിട്ടിരിക്കുന്നത്. അതൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നല്ല പേരാണ് പിള്ളേരുടെ. നമുക്ക് മക്കളെ ഈ വേദിയിലേക്ക് വിളിക്കാം. സിനിമയിൽ പാടിയില്ലേ മോളാണ് പാടി, ബസ്ശ്രീയാണ് പാടി, ചേച്ചിയും പാടി, രണ്ടുപേരും പാടി. ഏത് പടത്തിലാണ്? ഞാൻ ഇടവപ്പാതി എന്ന് പറഞ്ഞ ഇടവപ്പാതി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ പിന്നെ ഒരു തമിഴ് മൂവി, തമിഴ് മൂവി പാടി. ഇപ്പോൾ രമേശിയുടെ അമ്മയുടെ അച്ഛൻ അല്ലേ, അമ്മാവന്മാർ, പിന്നെ അമ്മ, രമേശ്ജി, ഭാര്യ, മക്കള്, സംഗീതത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ച ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അറിയില്ല. അല്ല, അതൊരു വലിയ പുണ്യമാണ്, അത് എന്താ ഒരു ഭയങ്കര ഭാഗ്യമല്ലേ. സാധാരണ അയാൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ല, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് രമേശ്ജി. ഭാഗ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മക്കളുടെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഈ പരിപാടിക്ക് വന്നതിൽ. ഓക്കെ, എനിക്കൊരു സന്തോഷമുള്ളത് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റി. അതെ അതെ അതെ, കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഇരിക്കാം. തീർച്ചയായിട്ടും. ആ
कुछ तो दुनिया की है, कुछ तो दुनिया की, इनायत ने दिल तोड़ दिया, हाँ कुछ तो दुनिया की, इनायत ने दिल तोड़ दिया, और कुछ तल्खी, हाँ